നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി യുഎഇ 75%-ൽ അധികം പേർക്കും വാക്സിന്റെ ആദ്യ ഡോസ് നൽകി രാജ്യം ഒമാനിൽ കോവിഡ് ബാധിച്ച് രണ്ട് മലയാളികൾ മരിച്ചു മരിച്ചത് കൊല്ലം പെരുവാഴി സ്വദേശി സുനിൽ കുമാറും ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശി രതീഷും ദുബായ് ഗിസൈസ് അൽ നഹദ സെന്ററിൽ കോവിഡ് ഡ്രൈവ് ത്രൂ ടെസ്റ്റിംഗ് സെന്റർ തുടങ്ങി ടെസ്റ്റ് സെന്റർ 24 മണിക്കൂറും പ്രവർത്തിക്കും കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ വിജയാഘോഷിച്ച് പ്രവാസി മലയാളികൾ യൂറോ കിരീട പോരാട്ടം അല്പസമയത്തിനുള്ളിൽ നോക്കാം വിശദമായ വാർത്തകൾ കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി യുഎഇ രാജ്യത്തെ 75%-ൽ ഏറെ പേർക്കും ഇതിനകം കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട് ഗൾഫിലെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ജമാലുദ്ദീൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഞ്ചു കോവിഡ് വാക്സിനേഷൻ നടപടികളുമായി യുഎഇ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അതിവേഗം കോവിഡ് വാക്സിൻ വാക്സിനേഷൻ വിതരണം ഊർജിതമാക്കുന്ന അല്ലെങ്കിൽ പൂർത്തിയാക്കുന്ന ആദ്യത്തെ രാജ്യമായി യുഎഇ മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനകം 1.59 കോടി ഡോസ് വാക്സിനാണ് യുഎഇ വിതരണം ചെയ്തിട്ടുള്ളത് ഇത് രാജ്യത്തെ 75%-ൽ അധികം പേർക്ക് കൃത്യമായി പറഞ്ഞാൽ 75.6% പേർക്കും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് ഡോസ് വാക്സിന്റെ കണക്ക് ആണ് നോക്കുന്നതെങ്കിൽ രാജ്യത്തെ 65.8% പേർക്കും രണ്ട് ഡോസ് വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് വാക്സിനേഷൻ വിതരണ നടപടികൾ അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ് യുഎഇയിൽ യുഎഇയിൽ ആണെങ്കിൽ ഇന്ന് 1518 പേർക്കാണ് പുതുതായി കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് 6.5 ലക്ഷത്തിലധികം പേർക്ക് ഇതിനകം യുഎഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് 6 പേർ കൂടി ഇന്ന് മരിച്ചു സൗദിയിൽ കോവിഡ് കേസുകളിൽ നേരിയ കുറവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് 1112 പേർക്കാണ് സൗദി അറേബ്യയിൽ ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതേസമയം 13 പേരാണ് ഇന്ന് സൗദിയിൽ മരിച്ചത് കോവിഡ് കേസുകൾ ഏറ്റവും അധികം കുറഞ്ഞു വരുന്ന ഗൾഫ് രാജ്യം ഖത്തറാണ് ഖത്തറിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് 86 പേർക്ക് മാത്രമാണ് ഖത്തറിൽ ഇന്ന് കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒമാനിൽ നേരത്തെ കഴിഞ്ഞ ആഴ്ചയ്ക്ക് വലിയ തോതിൽ കോവിഡിന്റെ വ്യാപനം ഉണ്ടായിരുന്ന രാജ്യമാണ് പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായി ഒമാനിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു 920 പേർക്കാണ് ഇന്ന് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുവൈത്തിലാണെങ്കിൽ 374,104 പേർക്ക് ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ 267,112 പേർക്കും ഇതുവരെയായി കോവിഡ് ബാധിച്ചിട്ടുണ്ട് ഏതായാലും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാക്സിനേഷൻ നടപടികളുമായി വിവിധ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതേസമയം യാത്രാ നിയന്ത്രണം മിക്ക രാജ്യങ്ങളും സൗദി അറേബ്യ അതുപോലെ തന്നെ കുവൈത്ത് യുഎഇ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്കുള്ള യാത്രാ വിലക്ക് നിലനിൽക്കുന്നുണ്ട് ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി മലയാളികളെ ഏറെ ആശങ്കയിലാക്കുന്നുണ്ട് അതേസമയം യുഎഇയിൽ കഴിഞ്ഞ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ പ്രവാസി സമൂഹത്തിനുണ്ട് അഞ്ജു വ്യക്തമാണ് ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് വാക്സിനേഷനുമായും കോവിഡുമായും ബന്ധപ്പെട്ട വിവരങ്ങളാണ് ടി ജമാലുദ്ദീൻ നൽകിയത് ഒമാനിൽ ഇബ്രയിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു കൊല്ലം അമ്പലത്തുംഭാഗം പെരുമ്പഴി സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത് 46 വയസ്സായിരുന്നു സുബായ്ക്കിൽ ഡ്രൈവർ ജോലി അനുഷ്ഠിച്ച് വരികയായിരുന്നു ഒമാനിൽ കോവിഡ് ബാധിച്ചു മലയാളി മരിച്ചു ആലപ്പുഴ അവലൂക്കുന്ന് പാതിരപ്പള്ളി സ്വദേശി 3ാം പാടത്ത് രതീഷാണ് മരിച്ചത് 37 വയസ്സായിരുന്നു
പ്രവാസികളോടുള്ള അവഗണന കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൗദി നവോദയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. കൊറോണയുടെ പ്രതികൂലമായ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന പ്രവാസി സമൂഹത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്ന് നവോദയ ഭാരവാഹികൾ പറഞ്ഞു. രണ്ട് വാക്സിൻ സ്വീകരിച്ചവർക്ക് പോലും സൗദി നൽകുന്ന ഇളവുകൾ നേടിക്കൊടുത്ത് ക്വാറന്റൈൻ കടമ്പ മറികടക്കാൻ നയതന്ത്ര ഇടപെടൽ നടത്താൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും വിദേശത്ത് കൊറോണയിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കും ഉടനടി സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്നും നവോദയ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് നവോദയ വ്യാപകമായി ക്യാമ്പയിൻ ആരംഭിക്കുന്നതെന്നും നവോദയ ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യക്ക് വലിയ അളവിൽ വിദേശ നാണയം നേടിത്തരുന്ന പ്രവാസികളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നവോദയ ആവശ്യപ്പെട്ടു. ദുബായ് ഗിസൈസ് അൽ നഹ്ദ സെന്ററിൽ കോവിഡ് 19 ഡ്രൈവ് ത്രൂ ടെസ്റ്റിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെന്റർ ആണിതെന്ന് അൽ നഹ്ദ സെന്റർ ചെയർമാൻ ഷംസുദ്ദീൻ ബിൽ മുഹായുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽ നഹ്ദ സെന്റർ മാനേജിംഗ് ഡയറക്ടർ റിസാബ് അബ്ദുള്ള, സിഒ നബിൽ അഹമ്മദ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് ബിൽ അസ്ലാം, ജനറൽ മാനേജർ ഷാമി യൂസഫ്, ഡോക്ടർ ഉദയ് സുധാൽക്കർ, മാർക്കറ്റിംഗ് മാനേജർ പ്രസാദ്തി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. വാഹനത്തിൽ നിന്നിറങ്ങാതെ തന്നെ ടെസ്റ്റ് നടത്താമെന്നാണ് അൽ നഹ്ദ ഡ്രൈവ് ത്രൂ PCR ടെസ്റ്റിംഗ് സെന്ററിന്റെ സവിശേഷത. കുടുംബവുമായി വന്ന് യാത്രകൾക്കും മറ്റും കാര്യങ്ങൾക്കും വേണ്ടി PCR ടെസ്റ്റ് നടത്തുന്നവർക്ക് ഇത് വലിയ ആശ്വാസമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ വിജയത്തിൽ ആഘോഷം നടത്തി പ്രവാസി മലയാളികളും. അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ദുബായ് അൽ അവീർ വെജിറ്റബിൾ മാർക്കറ്റിൽ വിവിധ പരിപാടികൾ നടത്തി. AAK ഇന്റർനാഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ AAK മുസ്തഫയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് വിജയാഘോഷം നടത്തി. സാഫിർ ഷഫീഖ്, നബാബ് സുധീർ, അനീഷ് കുമാർ, ഫൈസൽ ഉസ്മാൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പല സ്ഥലങ്ങളിലും പ്രവാസികൾ ഒത്തുകൂടിയാണ് ഫുട്ബോൾ മത്സരം വീക്ഷിച്ചത്. കൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ കോൺസുലർ സേവനം ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പവർ ഓഫ് അറ്റോണി, അറ്റസ്റ്റേഷൻ, അഫിഡവിറ്റുകൾ, മറ്റ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എന്നിവ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0551062395 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. സംസ്ഥാനത്ത് ഇന്ന് 12,220 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 12,502 പേർ രോഗമുക്തി നേടി. 114,844 പേരാണ് ചികിത്സയിലുള്ളത്. 1,861 പേർക്ക് രോഗം സ്ഥിരീകരിച്ച മലപ്പുറത്താണ് കൂടുതൽ കേസുകൾ. ഇടുക്കിയിലാണ് കുറവ് കേസുകൾ. 242 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 116,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.48 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 97 മരണങ്ങളാണ് കോവിഡ് 19 മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകമരണം 14,586. TPR 15 മുകളിലുള്ള 196 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്.